നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം എന്താണ് വേണ്ടത് എന്ന് അറിയാത്തതിനെ അസംതൃപ്തി എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്താണ് വേണ്ടത് എന്ന് അറിയാത്തതിനെ അസംതൃപ്തി എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ എന്താണ് അസംതൃപ്തി? എവിടെയാണ് നമ്മളിൽ ഒരു അസംതൃപ്തി ഉളവാകുന്നത് അതല്ലെങ്കിൽ ഉളവാക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം, എങ്ങനെ വേണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളൊരു വിഷയമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് എങ്കിൽ അവിടെ തീർച്ചയായും നമ്മൾ അസംതൃപ്തി ഉളവാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യമെടുത്താലും ശരി, ഏതിലുറച്ചു നിന്നാലും ശരി, അവിടെ തൃപ്തിയോടുകൂടിയ ഒരു ചിന്തയും ഭാവവും ഭാവനയും നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പക്ഷേ നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ തന്നെയാണ് നമുക്ക് ഈ അസംതൃപ്തി ഉളവാകുന്നത്. അസംതൃപ്തി ഉളവാകുമ്പോൾ തന്നെയാണ് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു ശരിയായ ഒരു ചിന്തയും ഒരു പ്രവർത്തനവും ചെയ്യാൻ സാധിക്കാതെ വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ തന്നെയാണ് നമ്മുടെ മനസ്സെപ്പോഴും ചഞ്ചലപ്രദമായി ഒന്നിലുറച്ചു നിൽക്കാതെ നമ്മുടെ മാനസികമായും ശാരീരികമായ നില പോലും പലപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ മനസ്സിനും ശരീരത്തിനും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് തൃപ്തി ആയിരിക്കണം. നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഭാഷയിൽ ഉറച്ചു നിന്നേ മതിയാകൂ. അങ്ങനെ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ എപ്പോഴും തന്നെ ചഞ്ചലപ്രദമായ മനസ്സും ചഞ്ചലപ്രദമായ ശരീരവും കൂടിയാണെങ്കിൽ നമുക്ക് ആ ശരീരം കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളും, കാരണം നമ്മുടെ ചിന്തകൾ ശരിയായ രീതിയിൽ നീങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചിന്തയിലൂടെയും അതുപോലെ നമുക്ക് നമ്മുടെ ചിന്തയെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരമായാലും ശരി, എന്ത് തന്നെ നമ്മൾ സ്വീകരിക്കുമ്പോഴും അത് ശരിയായി ദഹിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും വഴിവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി വേണ്ടത് നമുക്കൊരു ഉറച്ച ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം, നമുക്ക് തൃപ്തി ഉണ്ടായിരിക്കണം, എവിടെയും നമ്മൾ തൃപ്തി കണ്ടെത്തണം എന്നതാണ്. ഒരുപക്ഷെ നമുക്ക് പൂർണ്ണത വരുത്തിയാൽ മാത്രമേ നമുക്ക് തൃപ്തി ഉള്ളൂ എന്നുള്ളതിലുപരി പൂർണ്ണത വരുത്തി തന്നെയാണ് നമ്മൾ തൃപ്തി കണ്ടെത്തേണ്ടത്. എന്നാൽ കൂടെ നമ്മൾ എവിടെയായിരുന്നാലും ശരി അവിടെ തൃപ്തനായിരിക്കുക, തൃപ്തി കണ്ടെത്തുക, അത് നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല ദിനചര്യയിലൂടെ നമ്മുടെ ദിനചര്യയെ പൂർണ്ണമാക്കിക്കൊണ്ട് ഒരു തരത്തിലുള്ള ചഞ്ചലവും നമ്മളവിടെ വരാതെ രീതിയിൽ നമ്മുടെ മനസ്സുകൊണ്ട് ഏത് സാഹചര്യത്തിലും, നല്ല സാഹചര്യമോ മോശമായ സാഹചര്യമോ ആയാലും ശരി, ഒരു തൃപ്തി നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ളതാണ്. അങ്ങനെ തൃപ്തി കണ്ടെത്തുമ്പോൾ തന്നെയാണ് അവിടെ ശരിയായ രീതിയിൽ നമുക്ക് നീങ്ങാൻ ഉള്ള ഒരു കരുത്ത് ലഭിക്കുന്നതും ആ കരുത്ത് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നതും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.